ഇൻവെൻ്ററി മൊഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഫോമുകളിലൊന്നാണ് ബാർകോഡ് പ്രിൻറ്റിംഗ്. ഈ ഒരു ബാർകോഡ് പ്രിൻറ്റിംഗ് ഫോം യൂസ് ചെയ്തുകൊണ്ട് ഒരു പ്രൊഡക്റ്റിൻ്റെ ന്യൂ ബാർകോഡ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ പ്രിൻ്റ് ചെയ്യാനും സാധിക്കും. ബാർകോഡ് പ്രിൻറ്റിംഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ ബാർകോഡ് സെർച്ച് എന്ന ഫോമാണ് ഓപ്പൺ ആകുന്നത്. ഈ ഒരു ബാർകോഡ് സെർച്ച് പേജിൽ നമ്മൾ ഇതുവരെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ പ്രൊഡക്റ്റിൻ്റെ ബാർകോഡ് ഡീറ്റെയിൽസും നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ഡാറ്റ ടേബിളിൽ നമുക്ക് കാണാം, ഫസ്റ്റ് ഓഫ് ഓൾ ആ ബാർകോഡ് നെയിം, അതുപോലെ ബാർകോഡ് പ്രിൻ്റ് ചെയ്ത ഡേറ്റ്, ടോട്ടൽ ലേബിൾസ്, അതുപോലെ ബ്രാഞ്ച് നെയിം, ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഡാറ്റ ടേബിളിൽ അവൈലബിൾ ആണ്. നെക്സ്റ്റ് വരുന്നത് എഡിറ്റ് ഓപ്ഷനാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രൊഡക്റ്റിൻ്റെ ബാർകോഡ് ഡീറ്റെയിൽസ് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ റൈറ്റ് സൈഡിൽ ഒരു മോർ ഓപ്ഷൻസ് വരുന്നുണ്ട്. മോർ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ട് ഓപ്ഷൻസാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത്. ഫസ്റ്റ് വൺ വരുന്നത് പ്രിൻ്റ് ഓപ്ഷനാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രൊഡക്റ്റിൻ്റെ ബാർകോഡ് കാര്യങ്ങളെല്ലാം പ്രിൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രിൻ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ നെക്സ്റ്റ് വൺ വരുന്നത് ക്രിയേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന ഓപ്ഷനാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രൊഡക്റ്റിൻ്റെ ബാർകോഡ് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത് നമുക്ക് കോപ്പി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഈ ഒരു ഫോമിൽ അവൈലബിൾ ആയിട്ടുള്ള മെനൂസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് ഫിൽട്ടർ ഓപ്ഷനാണ്. ഈ ഒരു ഫിൽട്ടർ ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡാറ്റ ഫിൽട്ടർ ചെയ്യാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ട് നമുക്ക് നെയിം എന്ന ഫീൽഡിൽ നമുക്ക് ബാർകോഡ് നെയിം എൻ്റർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഡേറ്റ് വൈസ് നമുക്ക് ഡാറ്റ ഫിൽട്ടർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. ബൈ ഡേറ്റിൽ നമുക്ക് ഫ്രം ഡേറ്റ് ആൻഡ് ടു ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഡേറ്റിലുള്ള ഡാറ്റ ആക്സസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വൺ വരുന്നത് സെർച്ച് ബാറാണ്. ഈ ഒരു സെർച്ച് ബാറിൽ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് നെയിം എൻ്റർ ചെയ്തുകൊണ്ട് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ ബാർകോഡ് ഡീറ്റെയിൽസ് മാത്രം നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് മെനു വരുന്നത് ആഡ് ന്യൂ ബാർകോഡ് ആണ്. ഒരു ന്യൂ ബാർകോഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു മെനു ആണ് യൂസ് ചെയ്യുന്നത്. ന്യൂ ബാർകോഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആഡ് ന്യൂ ബാർകോഡ് മെനു ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ബാർകോഡ് പ്രിൻറ്റിംഗ് ഫോം ഓപ്പൺ ആകുന്നു. ഈ ഒരു ഫോമിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ ബാർകോഡ് നെയിം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ എന്താണോ ഇത് ചെയ്യുന്നത് ആ ഡേറ്റ് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് വൺ വരുന്നത് പ്രൊഡക്റ്റ് ആണ്. പ്രൊഡക്റ്റ് എൻ്റർ ചെയ്യാനായിട്ട് ആ ഒരു ഫീൽഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ലിസ്റ്റ് ഓപ്പൺ ആവുന്നു. ഈ ഒരു പ്രൊഡക്റ്റ് ലിസ്റ്റിൽ നിന്നും നമുക്ക് ഏത് പ്രൊഡക്റ്റിനാണോ ബാർകോഡ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ പ്രൊഡക്റ്റ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ബാച്ച് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് നെക്സ്റ്റ് വരുന്നത്. നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ലേബിൾസ്, നമുക്ക് എത്ര ലേബിൾസിലെ ഇത് ബാർകോഡ് നമുക്ക് പ്രിൻ്റ് ചെയ്യണമെന്നുള്ള ഓപ്ഷനാണ് നെക്സ്റ്റ് വരുന്നത്. നമുക്ക് വേണ്ട റിക്വയർമെൻ്റ് അനുസരിച്ച് നമുക്കിവിടെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സേവ് ക്ലിക്ക് ചെയ്യാം. സേവ് ക്ലിക്ക് ചെയ്തുകഴിഞ്ഞാൽ ഒരു ന്യൂ ബാർകോഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ന്യൂ ബാർകോഡ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ബാർകോഡ് സെർച്ച് പേജാണ് റീഡയറക്ട് ചെയ്യുന്നത്. ഈ ഒരു ബാർകോഡ് സെർച്ച് പേജിൽ നമ്മൾ സേവ് ചെയ്ത ബാർകോഡ് നെയിം ഡീറ്റെയിൽസ് എല്ലാം കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയും ഓപ്ഷൻസാണ് ഈ ഒരു ബാർകോഡ് ഫോമിൽ അവൈലബിൾ ആയിട്ടുള്ളത്. താങ്ക് യു.